Hi friends, ellavarkkum pudhiya videoyilekku swagatham. Innathe videoyil broken corn vechittulla oru uppumavaanu cheyanayittu povunnathu. Appo adilekku vendittu njan oru cooker adupil vechittundu. Ini idilottu 1 tablespoon olam oil olichu kodukkanam. ഇനി എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു 4 വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതൊന്ന് വഴറ്റി കൊടുക്കണം അതിനു ശേഷം ഇതിലോട്ട് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു 5 മിനിറ്റോളം തേങ്ങ ഒന്ന് വഴറ്റിയതിനു ശേഷം നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ 1 കപ്പ് കോണിന് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇനി ഏത് കപ്പിലാണോ ചോളം അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഇനി ഇതിലേക്ക് 1 കപ്പ് ചോളം റവയും കൂട ചേർത്തതിനു ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു 3 മുതൽ 5 വിസിൽ വരുന്നത് വരേക്കും നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം ഇപ്പോൾ ഒരു 3 മുതൽ 5 വിസിൽ വരെ നമുക്ക് ഇത് കുക്ക് ആയി കിട്ടാനായിട്ട് സമയം എടുക്കും ഞാനിപ്പോൾ ഇവിടെ 5 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒന്ന് പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം നമ്മുടെ ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രോക്കൺ കോൺ വെച്ചിട്ടുള്ള ഉപ്പുമാവ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്കിതിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ക്യാരറ്റോ ബീൻസോ ഒക്കെ വേണമെങ്കിലും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ബഡ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ